ട്രഡിഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT Silks for the bold and beautiful. കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഹാൻഡ് വാഷ് പോയിന്റ് നിർമ്മിച്ച ശാസ്ത്രാധ്യാപകൻ കൊണ്ടുവർക്കുന്ന VPAUP സ്കൂൾ അധ്യാപകനായ കെ ശിവപ്രസാദാണ് പാഴായി പോകുന്ന PVC പൈപ്പ് ഉപയോഗിച്ച് ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. COVID-19 വ്യാപനം തടയാൻ ഏറ്റവും സുപ്രധാന മാർഗം തന്നെയാണ് കൈകൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ കഴുകുക എന്നത്. എന്നാൽ കൈസ്പർശം മൂലമല്ലാതെ ഹാൻഡ് സാനിറ്റൈസറും ഹാൻഡ് വാഷും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഉപകരണം നിർമ്മിച്ചിരിക്കുകയാണ് കൊണ്ടുവർക്കുന്ന VPAUP സ്കൂൾ ശാസ്ത്രാധ്യാപകനായ പാലോട് പഴഞ്ചേരി സ്വദേശി കെ ശിവപ്രസാദ്. തീർത്തും ഉപയോഗശൂന്യമായ PVC പൈപ്പ് കഷ്ണങ്ങളും PVC ജോയിന്റുകളും ഉപയോഗിച്ചാണ് ഉപകരണത്തിന്റെ നിർമ്മിതി. ടി എൽബോ ജോയിന്റുകൾ PVC പൈപ്പ് കഷ്ണങ്ങളിൽ ബന്ധിപ്പിച്ച് ദീർഘചതുരാകൃതിയിലാണ് ഉപകരണം നിർമ്മിക്കുന്നത്. തുടർന്ന് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസറും ഇതിൽ റിലീസറിന്റെ സഹായത്തോടെ വയ്ക്കുന്നു. ഉപകരണത്തിന്റെ താഴെ ഭാഗത്തുള്ള പൈപ്പിൽ ചവിട്ടുമ്പോൾ ഈ പൈപ്പ് ചലിക്കുകയും സാനിറ്റൈസറിന്റെ ലീഡിൽ അമരുകയും തുടർന്ന് ദ്രാവകം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. തുടർന്ന് കാൽ പൈപ്പിൽ നിന്നും എടുക്കുമ്പോൾ ലിഡ് പൂർവ്വസ്ഥിതിയിലാകുന്നതാണ് പ്രവർത്തന രീതി. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ആർക്കും അനായാസം നിർമ്മിക്കാവുന്നതാണ് ഈ ഉപകരണമെന്ന് കെ ശിവപ്രസാദ് പറഞ്ഞു. കൂടുതൽ ജനത്തിരക്കുള്ള പൊതുസ്ഥാപനങ്ങളിലും കടകളിലും എല്ലാം ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പൊതുവായ ഇടങ്ങളിലെല്ലാം ഈ സാനിറ്റൈസർ വയ്ക്കുന്ന സമയത്ത്, ഹാൻഡ് വാഷ് വയ്ക്കുന്ന സമയത്ത് എല്ലാവരും അത് കൈകൊണ്ട് തന്നെ തൊട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിലുള്ള ഒരു സാമൂഹിക ശുചിത്വത്തിൻ്റെ ഒരു പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും ചെലവ് ചുരുക്കി നിർമ്മിക്കാവുന്ന ഒരു ഹാൻഡ് വാഷ് സ്റ്റാൻഡാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഹാൻഡ് വാഷിനെ, ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലിനെ കൈകൊണ്ട് തൊടാതെ എങ്ങനെ ഹാൻഡ് വാഷ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള രൂപത്തിലുള്ള ഒരു ഉപകരണമാണ് ഈ PVC കൊണ്ടുള്ള ഹാൻഡ് വാഷ് സ്റ്റാൻഡ്. അപ്പോൾ ഇതിൽ തൊടുക, നമുക്കൊരു തരത്തിലും ഈ ഉപകരണത്തിലോ ഹാൻഡ് വാഷിലോ തൊടേണ്ട ആവശ്യമില്ല. അതേസമയം തന്നെ നമുക്ക് ഹാൻഡ് വാഷ് കയ്യിൽ ലഭിക്കുകയും ചെയ്യാവുന്ന രൂപത്തിലാണ് ഈ ഉപകരണം നിർമ്മിച്ചിട്ടുള്ളത്. ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകാനും സന്നദ്ധമാണെന്നും കെ ശിവപ്രസാദ് പറഞ്ഞു. മലപ്പുറം ലേണിംഗ് ടീച്ചേഴ്സ് ശാസ്ത്രാധ്യാപക കൂട്ടായ്മയിൽ അംഗമായ അദ്ദേഹം ശാസ്ത്ര പഠനോപകരണ നിർമ്മാണത്തിൽ സംസ്ഥാന തലത്തിൽ വിജയിയായിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്ക് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ, രസക്കുടുക്ക എന്നീ ശാസ്ത്ര പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കളായ ആദിത്യൻ, ആതിര എന്നിവരും ഉപകരണ നിർമ്മാണത്തിൽ പങ്കാളികളാണ്. ഒരു ഇടവേള കൂടി. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.